ൾ തുടർക്കഥയാകുമ്പോൾ അപകടങ്ങളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് പല സ്വകാര്യ ബസ്സുകളുടെയും പ്രവർത്തനം അത് സൂചിപ്പിക്കുന്നതാണ് വടക്കഞ്ചേരിയിലെ ബസ് അപകടം ബസ് അപകടങ്ങൾ സംസ്ഥാനത്ത് തുടർക്കഥയാവുകയാണ് എന്നാൽ ഇത്തരം അപകടങ്ങൾ തടയാൻ നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് റോഡുകളുടെ അറ്റകുറ്റപ്പണിയടക്കമുള്ള പ്രവർത്തനങ്ങൾ റോഡ് അപകടങ്ങളുടെ തോതും മരണങ്ങളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് കേരളത്തിനെ നടുക്കിയ അപകടങ്ങളുടെ ചരിത്രം കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മാർച്ച് മുപ്പതിന് കോഴഞ്ചേരി കുമ്പഴയിലുണ്ടായ ബസ് അപകടത്തിൽ നാൽപ്പത്തി ആറ് പേരാണ് മരിച്ചത് അമിത വേഗതയിലായിരുന്ന വാഹനം അപകടത്തിൽ പെടുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മലപ്പുറം പൂക്കിപ്പറമ്പിലുണ്ടായ ബസ് അപകടത്തിൽ നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആലപ്പുഴ ചെമ്മനാടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അങ്കമാലി അകലാപ്പറമ്പിലും ഉണ്ടായ ബസ് അപകടങ്ങളിൽ നാൽപ്പത് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് അവിനാശിയിൽ കെ എസ് ആർ ടി സി ബസും കണ്ടെയ്നറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പത്തൊൻപത് പേരാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പാലായിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് നടന്ന അപകടത്തിൽ പേരുടെ ജീവനാണ് പൊലിഞ്ഞത് ഈ അപകടത്തെ തുടർന്നാണ് കെ എസ് ആർ ടി സി ബസ്സിൽ മുൻഡോർ ഉറപ്പുവരുത്തിയതും സ്ത്രീകൾക്ക് മുൻസീറ്റ് ഉറപ്പാക്കുന്നതും രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയൊൻപതിനാണ് കുന്നംകുളത്ത് വിവാഹപാർട്ടി സഞ്ചരിച്ച ട്രാവലറും ബസും കൂട്ടിയിടിച്ച് പത്തു പേർ മരിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് മലപ്പുറം താഴത്തങ്ങാടിയിൽ ബസ് മീനറ്റ രാശിൽ മറിഞ്ഞ് പേർ മരിച്ചു വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികളുടെ ബസ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ഇടുക്കി രാജാക്കാട് വെച്ച് അപകടത്തിൽ പെടുന്നത് ഈ അപകടത്തിൽ എട്ടുപേരാണ് മരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിനാണ് മലപ്പുറം താനൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എട്ടുപേർ മരിച്ചത് അപകടങ്ങളിൽ ഭൂരിഭാഗവും അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗതയും കാരണമാണ് കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരത്തി അപകടങ്ങളാണ് അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണമുണ്ടായത് അതിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് മരണങ്ങളും സംഭവിച്ചു അപകട സമയങ്ങളിൽ ഏറെയും രാത്രിയിലാണ് ദേശീയപാതയെ അപേക്ഷിച്ച് സംസ്ഥാനപാതയിൽ അപകടങ്ങൾ കുറവാണ് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി പന്ത്രണ്ട് അപകടങ്ങൾ ദേശീയപാതയിലും എഴുന്നൂറ്റി പതിമൂന്ന് അപകടങ്ങൾ സംസ്ഥാനപാതയിലും നടന്നു സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിൽ തൊള്ളായിരത്തിൽപ്പെടുകയും പേർ മരണപ്പെടുകയും ചെയ്തു അറുപത് കെ എസ് ആർ ടി സി ബസ്സുകൾ അപകടത്തിൽപ്പെടുകയും അറുപത്തിരണ്ട് പേർ മരിക്കുകയും ചെയ്തു വാഹനങ്ങളുടെ വേഗ നിയന്ത്രണത്തിൽ കർശന നടപടികൾ ആവശ്യമാണെന്നതാണ് വടക്കാഞ്ചേരി അപകടം സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്